السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين، نبينا وحبيبنا محمد وآله وصحبه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, ഖുർആൻ ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിൽ എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കേണ്ടത്, അതിൻ്റെ പ്രാധാന്യം, ഹിഫ്ളാക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ, ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കാൻ സാധിക്കും, ഹൃദസ്ഥമാക്കാൻ സാധിക്കും, അതിൻ്റെ രീതികൾ എന്താണ്, നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കുവാനാണ് ഈ ഒരു ദർസിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഹിഫ്ളാക്കുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ടുന്ന 15 കാര്യങ്ങൾ പ്രമാണബദ്ധമായി തന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ അത് തേടിപ്പിടിച്ച് കേൾക്കണം. ഇനി കേട്ടവർ ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കൽ കൂടി അവർ അത് റിപ്പീറ്റ് ചെയ്യുകയും വേണം. ഹിഫ്ളാക്കുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ടുന്ന 15 വിഷയങ്ങളാണത്. അത് നാം മനസ്സിലാക്കുകയും നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നാം ഹിഫ്ളാക്കാൻ വേണ്ടി തയ്യാറാവുകയായി. ഇനി നാം ചർച്ച ചെയ്യുന്നത് ഒരാൾ ഹിഫ്ളാക്കുവാൻ വേണ്ടി, പരിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കുവാൻ വേണ്ടി റെഡിയായിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒരാൾ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളിൽ അയാൾക്ക് ശ്രദ്ധ വേണം. രണ്ട് കാര്യങ്ങളാണ് ആ വ്യക്തി ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്ന് ഹിഫ്ളാക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഹിഫ്ളാക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടാമത്തേത് ഹിഫ്ളാക്കി തുടങ്ങിയാൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഹിഫ്ളാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മുസ്ഹഫ് തിരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ്. എന്താണിത് പറയാനുള്ള കാരണം? ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വ്യത്യസ്തങ്ങളായ മുസ്ഹഫുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഈ മേഖലയിൽ പഠനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരും മറ്റും വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വ്യത്യസ്ത പ്രിൻ്റുകളിൽ പേജുകളിലുള്ള ആയത്തുകൾ അതിൻ്റെ ക്രമീകരണത്തിൽ വ്യത്യാസമുണ്ടാവും. എന്ന് പറഞ്ഞാൽ പേജിൻ്റെ തുടക്കത്തിൽ ചില പ്രിൻ്റിൽ കാണുന്ന അതേ ആയത്തായിരിക്കുകയില്ല മറ്റൊരു പ്രിൻ്റിൽ ആ പേജ് തുടങ്ങുന്ന ആയത്ത്, വ്യത്യാസമുണ്ടാകും. അതൊരാളുടെ ഹിഫ്ളിനെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മൾ ഹിഫ്ളാക്കുമ്പോൾ നമ്മുടെ കാഴ്ചക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. നാം ഉപയോഗിക്കുന്ന മുസ്ഹഫിന് ആ മുസ്ഹഫിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ തലച്ചോറ് ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നുണ്ട്. അതനുസരിച്ചായിരിക്കും പലപ്പോഴും നമ്മൾ ഹിഫ്ളാക്കുന്നത്. എന്തിനേറെ പറയണം, നാം ഹിഫ്ളാക്കുന്ന സന്ദർഭത്തിൽ ചുറ്റുപാടുകളിൽ നാം കണ്ട കാഴ്ച പോലും നമ്മുടെ മെമ്മറിയെ സ്വാധീനിക്കും. അത്തരം കാഴ്ചകൾ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് ആ ആയത്ത് ഓർമ്മയാകും, അല്ലെങ്കിൽ ആ പദം ഓർമ്മയാകും. ഇതൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ തലച്ചോറ് പരിചയപ്പെട്ട ഒരു കാര്യം അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊന്നിലേക്ക് മാറുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും തന്നെ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്ന, അല്ല ഭാഗികമായി തന്നെ ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാകട്ടെ, വ്യത്യസ്ത മുസ്ഹഫുകൾ ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് ഏതെങ്കിലും ഒരു പ്രിൻ്റിനെ, പ്രത്യേകിച്ചും ഇന്നാണ് നമ്മൾ ഹിഫ്ളാക്കുന്നതെങ്കിൽ ഏറ്റവും നൂതനമായിട്ട് നമ്മുടെ കൈകളിൽ അവൈലബിൾ ആയിട്ടുള്ള മുസ്ഹഫുകൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ചും മദീനയിൽ നിന്നൊക്കെ വരുന്ന പ്രിൻ്റുകളെ ആശ്രയിക്കുക. അതിൽ ഏതെങ്കിലും ഒരു പ്രിൻ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക. പിന്നീട് ഹാഫിൾ ആവുന്നത് വരെ നമ്മൾ ആ പ്രിൻ്റേ ഉപയോഗിക്കാവൂ. എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ മുസ്ഹഫെ ഉപയോഗിക്കാവും. ഇപ്പം സെയിം പ്രിൻ്റ് ഉപയോഗിക്കാമോ? സെയിം പ്രിൻ്റ് ഉപയോഗിച്ചാലും വലിയ പ്രയാസമുണ്ടാവില്ല. എന്നാൽ പോലും നമ്മുടെ കയ്യിൽ ഹിഫ്ളാക്കാനുള്ള ഒരു കോപ്പി മുസ്ഹഫ് ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. അത് നമ്മുടേതായിരിക്കട്ടെ. നമുക്ക് അത്യാവശ്യത്തിനുള്ള ചില അടയാളങ്ങൾ വരെ
അതിൽ നൽകുന്നതിനും വിരോധമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു മുസ്ഹഫ് തിരഞ്ഞെടുക്കുക, അത് പിന്നെ മാറ്റാൻ പാടില്ല, അതിൽ തന്നെയായിരിക്കണം പൂർണ്ണമായും നമ്മൾ ഹിഫ്ളാക്കേണ്ടത്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം. ഹിഫ്ളാക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊരു മുസ്ഹഫ് സെലക്ട് ചെയ്യണം, അതിനെ നമ്മൾ ഒരിക്കലും പിന്നെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹിഫ്ളാക്കാൻ പറ്റിയ ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധ പൂർണ്ണമായും ഹിഫ്ളിലേക്ക് തിരിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയെ തെറ്റിച്ച് കളയുന്ന, നമുക്ക് കൃത്യമായി ഹിഫ്ളാക്കുന്നതിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ബഹളമുള്ള സ്ഥലങ്ങൾ, ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്ന കാഴ്ചകളുള്ള സ്ഥലങ്ങൾ, അതൊക്കെ ഒഴിവാക്കിയിട്ട് ശാന്തമായ ബഹളമില്ലാത്ത ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം ഇതിനോട് ബന്ധപ്പെടുത്തി തന്നെ പറയാവുന്നൊരു വിഷയമാണ്, എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു മേഖലയാണ്, അഥവാ നമ്മളുടെ ശ്രദ്ധ ഹിഫ്ളിൽ നിന്ന് തിരിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തനായിക്കൊണ്ടായിരിക്കണം നമ്മൾ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി ഇരിക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരു വിഷയം ഞാൻ പറയാം, വിശപ്പ്. ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് നന്നായി വിശക്കുമ്പോൾ ഹിഫ്ളാക്കാൻ ഇരിക്കരുത്, കാരണം നമുക്ക് നന്നായി വിശക്കുമ്പോൾ നമുക്ക് ഹിഫ്ളിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചുകൊണ്ടും ഹിഫ്ളാക്കാൻ ഇരിക്കരുത്, അത് അലസതയും മടിയും ഉണ്ടാക്കും. മറിച്ച് മുത്തവസ്ഥിതായ ഒരു മധ്യമമായ അവസ്ഥയിലായിരിക്കണം, നല്ല വിശപ്പും ഉണ്ടാവരുത്, അതോടൊപ്പം തന്നെ വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചിരിക്കരുത്. ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥയിലായിരിക്കണം നാം ഹിഫ്ളാക്കാൻ വേണ്ടി ഇരിക്കേണ്ടത്. ആ നിലക്ക് നാം സമയത്തെ ക്രമീകരിച്ച് ആ ഒരു മുന്നൊരുക്കത്തോടു കൂടിയായിരിക്കണം ഹിഫ്ളാക്കാൻ വേണ്ടി ഇരിക്കേണ്ടത്. അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുന്നത് പോലെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ചിട്ട് വേണം നമ്മൾ ഇരിക്കാൻ, അല്ലെങ്കിൽ അതിനിടയ്ക്ക് ഇതേപോലുള്ള ആവശ്യങ്ങൾ വന്നാൽ നാം ഉടനെ തന്നെ അത് നിർവഹിക്കണം. നമുക്കറിയാം അഞ്ചു വക്ത നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പോലും ഇതേപോലെയുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ടോയ്ലറ്റിൽ പോകുന്നത് പോലെയുള്ള ആവശ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി നിർവഹിക്കണം, കാരണം അത് നമ്മളുടെ ശ്രദ്ധയെ തെറ്റിച്ച് കളയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു വിഷയമാണ് മൊബൈൽ ഫോൺ. അതുകൊണ്ട് മൊബൈൽ ഫോണ് നമുക്ക് ആവശ്യമുണ്ടാവും, മൊബൈൽ ഫോൺ, പക്ഷേ നമ്മളത് ഓഫ്ലൈൻ ആക്കി ഇടണം. എന്താണ് ആവശ്യമെന്ന് ഇൻഷാല്ലാ ഞാൻ വിശദീകരിക്കാം. എന്നിട്ടത് ഓഫ്ലൈൻ ആക്കി ഇടണം. ആളുകളുമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ ഹിഫ്ളാക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാവാൻ പാടില്ല. പലരും ഹിഫ്ളാക്കാൻ വേണ്ടിയിരിക്കും, പിന്നെ കോളുകൾ വന്നുകൊണ്ടിരിക്കും, ആ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യും. ഒരിക്കലും അത്തരം ആളുകൾക്ക് ഹിഫ്ള് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഹിഫ്ളാക്കുന്ന ആ പ്രക്രിയയോടുള്ള അനാദരവ് ആണ് യഥാർത്ഥത്തിൽ അത്. അത്തരം അനാദരവുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹിഫ്ളാക്കാൻ കഴിയില്ല. അതുകൊണ്ട് മൊബൈൽ ഫോണൊക്കെ നമ്മൾ മാറ്റി വെക്കണം. അതേപോലെ തന്നെ സുഹൃത്തുക്കൾ അവരുടെ സന്ദർശനത്തെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മൾ ഹിഫ്ളാക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ഓരോരുത്തരും വരിക, അങ്ങനെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ആരും നമ്മളിലേക്ക് പ്രവേശിക്കാത്ത രൂപത്തിൽ പരമാവധി, എപ്പോഴും നമുക്കങ്ങനെ സാധിച്ചുകൊള്ളില്ല എന്ന് നമുക്കറിയാം, എന്നാലും പരമാവധി ആളുകളുടെ സന്ദർശനമൊക്കെ ഒഴിവാക്കി വിട്ടുവീഴ്ചയില്ലാത്തൊരു സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. ആ സമയത്ത് സുഹൃത്തുക്കളെ സന്ദർശനം അനുവദിക്കുന്നതല്ല, മൊബൈൽ ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നതല്ല എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു തീരുമാനം നമ്മളെടുക്കണം. എന്നാൽ ഏതെങ്കിലും നിലക്കുള്ള അപകടങ്ങളോ എമർജൻസിയോ ഒക്കെ വന്നാൽ അത്തരം സന്ദർഭത്തിൽ സാഹചര്യം അനുസരിച്ച് നമുക്ക് പെരുമാറാം. അതല്ലാത്ത നിലക്ക് നമ്മൾ ഇതിലൊക്കെ ഒരു നിയന്ത്രണം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയം. മൂന്നാമത്തെ പോയിന്റ്, നല്ല ഒരു ഓഡിയോ പ്ലെയർ അതേപോലെ തന്നെ ഒരു റെക്കോർഡർ നമ്മുടെ അടുക്കലുണ്ടായിരിക്കണം. ഇത് ആധുനിക കാലഘട്ടത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഓഡിയോ പ്ലെയർ അതേപോലെ തന്നെ റെക്കോർഡർ. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് മതി, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പ്രയാസങ്ങളില്ലാതിരിക്കാൻ അത് ഓഫ്ലൈൻ ആക്കി വെച്ചിട്ടേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നല്ല ഒരു നോട്ട് ബുക്കും ഒരു പേനയും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഒരു നല്ല നോട്ട് ബുക്ക്, ഒരു പേന, ഇതേപോലെ ഒരു പ്ലെയർ, ഒരു റെക്കോർഡർ ഉണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം, വുദുവോടുകൂടിയായിരിക്കണം നാം ഹിഫ്ളാക്കാൻ വേണ്ടി ഇരിക്കേണ്ടത്. കാരണം നമ്മൾ മുസ്ഹഫിൽ നിന്നാണ് ഹിഫ്ളാക്കേണ്ടത്. മുസ്ഹഫ് എല്ലാവർക്കും ഇന്ന് അവൈലബിൾ ആണ് ഇൻഷാല്ലാ. അതുകൊണ്ട് മുസ്ഹഫിനെ മാറ്റി വെച്ചിട്ട് മൊബൈൽ ഫോണും മറ്റുള്ള സംഗതികളും നമ്മൾ എടുക്കരുത്, നിർബന്ധ സാഹചര്യത്തിലൊഴികെ. അപ്പോൾ നമ്മൾ വുദു ഉണ്ടായിരിക്കണം, വുദുവോടുകൂടിയേ മുസ്ഹഫ് തൊടാൻ പാടുള്ളൂ. അതേപോലെ തന്നെ സ്ത്രീകൾ
അവരുടെ ഹൈദിൻ്റെയോ നിഫാസിൻ്റെയോ സന്ദർഭങ്ങളിൽ അവർ മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല. കാരണം ശുദ്ധിയായതിന് ശേഷമേ മുസ്ഹഫ് തൊടാൻ പാടുള്ളൂ. അത്തരം സന്ദർഭങ്ങളിലുള്ള സ്ത്രീകൾക്ക് മൊബൈൽ ഫോൺ ആ ഒരു സാഹചര്യത്തിൽ മാത്രം ഉപയോഗപ്പെടുത്താം, മുസ്ഹഫിനെ മാറ്റിവെച്ച്. അല്ലെങ്കിൽ അവർക്ക് മുസ്ഹഫ് സ്പർശിക്കാം, കയ്യുറകൾ ധരിച്ചുകൊണ്ടോ മറ്റു മാർഗങ്ങളിലൂടെ നേരിട്ട് സ്പർശിക്കാതെ പേജുകൾ മറയ്ക്കാനും മറ്റും മുസ്ഹഫ് തൊടാനും മറ്റും സാധിക്കുമെങ്കിൽ ആ നിലക്കാവാം, ഇല്ല എങ്കിൽ മൊബൈൽ ഫോണുകളോ മറ്റോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വുളു വളരെ പ്രധാനപ്പെട്ടതാണ്. അഞ്ചാമത്തത്, ബസ്മലയും ഇസ്തിആദയും ഒരു കാരണവശാലും മറന്നു പോകരുത്. അതിൻ്റെ പ്രാധാന്യവും ഫളനുമൊക്കെ ഇൻഷാല്ലാ ഞാൻ മറ്റൊരു ദർസിൽ വിശദീകരിക്കും, അള്ളാഹു തൗഫീഖ് ചെയ്താൽ. ബസ്മല എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് മറക്കാൻ പാടില്ല. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം, കാരണം ബിസ്മില്ല എന്നത് അള്ളാഹുവിൻ്റെ ബറക്കത്തിനെ തേടലാണ്, അള്ളാഹുവിൽ നിന്നുള്ള സഹായം തേടലാണ്. നമുക്ക് ഹിഫ്ളാക്കാൻ അള്ളാഹുവിൻ്റെ സഹായം വേണം. അതോടൊപ്പം ഖുർആൻ ഓതേണ്ടത് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇസ്തിആദ, നമ്മൾ പിശാജിൽ നിന്നാണ് രക്ഷ തേടുന്നത്. ഖുർആൻ ഇഫ്ളാക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിശാജിന് ഏറെ വെറുപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മെ അലസന്മാരാക്കാനും മടിയന്മാരാക്കാനും എല്ലാം പിശാജ് ശ്രമിക്കും. അതുകൊണ്ട് ഔദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നാം ആരംഭിക്കേണ്ടത്. അപ്പോൾ നാം ഹിഫ്ളാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, ഇരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്ന അഞ്ചോളം കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഈ അഞ്ച് കാര്യങ്ങളും ഹിഫ്ള് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഒരിക്കൽ കൂടി നിങ്ങളത് ആവർത്തിച്ച് കേൾക്കുകയും വേണം. ഇൻഷാ അല്ലാ, ഇനി ഹിഫ്ള് തുടങ്ങിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹിഫ്ളാക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഇൻഷാ അല്ലാ, ഇനി ഹിഫ്ളാക്കുന്ന വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. പ്രധാനമായും നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരാളുടെ ഹിഫ്ള് സമ്പൂർണ്ണമായിത്തീരുന്നത്. ശ്രദ്ധിക്കുക, നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ. ഒന്ന്, അദ്ദബ്ത് എന്ന് പറയും, ദബ്ത്ത്. മറ്റൊന്ന്, രണ്ടാമത്തത് അൽ ഹിഫ്ള്. മൂന്നാമത്തത് അർറബ്ത്. നാലാമത്തത് അൽ മുറാജ. ഓരോന്നും എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ഈ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരാളുടെ ഹിഫ്ള് ഏറ്റവും ശരിയായ രൂപത്തിലും സമ്പൂർണമായ രൂപത്തിലും ആവുന്നത്. ഇതിൽ ഒന്നാമത് പറഞ്ഞ വബുത്ത് എന്താണ് എന്ന് പരിശോധിക്കാം. വബുത്ത് എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ അർത്ഥം ഏറ്റവും പെർഫെക്റ്റ് ആക്കുക, ഏറ്റവും ശരിയായ രൂപത്തിലാക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. പ്രത്യേകിച്ചും പാരായണത്തിലും വായനയിലും ഒരു കാര്യം ഉദ്ധരിക്കുന്നതിലുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വേർഡ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വബുത്തുൽ മുസ്ഹഫ്, ഒരു മുസ്ഹഫിനെ, ആ മുസ്ഹഫിലുള്ള ആയത്തുകളെ ഏറ്റവും ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യുക എന്നതാണ് ഇതിലെ ഏറ്റവും ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം. അതുകൊണ്ട് എന്താണ് വബുത്തുൽ മുസ്ഹഫ്? ഈ വിഷയത്തിൽ അറിവുള്ളവർ പറഞ്ഞു, ഹിയ തഹ്സീനാതുൽ ലിർറസ്മിൽ ഉസ്മാനി തതമസ്സലു ബിഖവാഇദിൻ തുസാഇദു അലൽ ഖിറാഅത്തി സ്വഹീഹ. ഉസ്മാനി മുസ്ഹഫ്, നമുക്കറിയാം നമുക്കിടയിൽ ഇന്ന് കാണപ്പെടുന്ന മുസ്ഹഫ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ റസ്മ്, ആ ഉസ്മാനി മുസ്ഹഫ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഉസ്മാനി മുസ്ഹഫിലുള്ള അക്ഷരങ്ങളെയും വായനാ രീതിയെയും പരിചയപ്പെടലാണ്. അതിന് ചില ഖവായിദുകളുണ്ട്, ഏറ്റവും ശരിയായ ഖിറാഅത്തിന് നമ്മെ സഹായിക്കുന്ന. കൽ ഹറകാതി വ തൻഖീത്തുൽ ഹുറൂഫ് വ അലാമാത്തുൽ വഖ്ഫ് വൽ അഹ്റുഫുൽ സഗീറ വ അലാമാത്തുൽ മദ് വ ഗൈരിഹ. ഏതൊക്കെ പോലെ ഹറകത്തുകൾ, ഫത്ഹ, കസറ, ദമ്മ, സുക്കൂൻ, തൻവീൻ, അതേപോലെ തന്നെ ഓരോ അക്ഷരങ്ങളെയും വേർതിരിക്കുന്ന ബ, ത, സ, അതിനെ വേർതിരിക്കുന്ന പുള്ളികൾ, അടിയിലും മേലെയുമായി നൽകുന്ന പുള്ളികൾ, ആ പുള്ളികളുടെ എണ്ണം, ഷദ്ദിന് കൊടുക്കുന്ന കാര്യങ്ങൾ, തൻവീനിന് കൊടുക്കുന്ന അടയാളങ്ങൾ, അതേപോലെ തന്നെ മദ്ദിൻ്റെതായിട്ടുള്ള ഹുറൂഫുകൾ, അതിൻ്റെ അടയാളങ്ങൾ, അതേപോലെ തന്നെ എവിടെ അവസാനിപ്പിക്കണം, എവിടെ നിർത്തൽ നിർബന്ധമാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അടയാളങ്ങൾ, കാര്യങ്ങൾ, അതേപോലെ തന്നെ തജ്വീദിൻ്റെ നിയമങ്ങൾ, അതൊക്കെ തജ്വീദിൻ്റെ നിയമങ്ങളിൽ വരുന്നതാണ്. പക്ഷേ ഞാനിവിടെ സൂചിപ്പിച്ചത് ഹിഫ്ളാക്കുന്ന ആളുകൾ
തജ്വീദിൻ്റെ വിഷയത്തിൽ ഏറെ ശ്രദ്ധാലുക്കളായിരിക്കണം. അതിൽ വീഴ്ച വന്നാൽ തെറ്റായ കാര്യങ്ങളായിരിക്കും നാം ഹിഫ്ളാക്കുന്നത്. അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും ശരിയായ രൂപത്തിൽ മുസ്ഹഫ് പാരായണം ചെയ്യാൻ നാം പഠിച്ചിരിക്കണം. ഇനി ഒരാൾക്ക് പാരായണം ചെയ്യാൻ കഴിവില്ല, അറിവില്ല, അല്ലെങ്കിൽ കാഴ്ചശക്തിയില്ല എങ്കിൽ അവിടെ കൃത്യമായി ഒരു ഉസ്താദിൻ്റെ ഖിറാഅത്ത് കൃത്യമായി കേൾക്കണം. അത് നോക്കി ഓതുന്ന ആളുകളും കേൾക്കണം. അതേ സന്ദർഭത്തിൽ കൃത്യമായി കേട്ട് പഠിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ആ കേൾവിയെയും ആശ്രയിക്കാം, വിരോധമില്ല. പക്ഷേ നാം ഓതുന്നത് കറക്റ്റായിട്ടായിരിക്കണം, നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് എങ്ങനെയാണ് ഉസ്മാനി മുസ്ഹഫിൽ എങ്ങനെയാണ് ഓരോ ആയത്തുകളും ഓതേണ്ടത്, അതിലുള്ള അടയാളങ്ങളൊക്കെ എന്തിലേക്ക് സൂചന നൽകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അറിവ് വേണം. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഷെയ്ഖിൻ്റെ അടുത്തിരുന്നു കൊണ്ട്, ഒരു ഉസ്താദിൻ്റെ അടുത്തിരുന്നു കൊണ്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ കൃത്യമായി എങ്ങനെ പാരായണം ചെയ്യണമെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. അദ്ദേഹത്തിൻ്റെ പാരായണം നമുക്ക് കേൾക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കാം. അങ്ങനെ ക്ലിയറാക്കിക്കൊണ്ട് നാം മനസ്സിലാക്കിയതുപോലെ തിരിച്ചു പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ ഉസ്താദ് പറഞ്ഞു തരും. ആ നിലക്ക് ക്ലിയറാക്കിക്കൊണ്ട് ഹിഫ്ളു തുടങ്ങലാണ് ഏറ്റവും ഖൈറ്. ഇനി ഒരു ഉസ്താദിനെ ലഭിച്ചിട്ടില്ലെങ്കിൽ അവിടെയാണ് നാം നേരത്തെ പറഞ്ഞത് നല്ല ഒരു പ്ലെയർ, ഒരു ഓഡിയോ പ്ലെയർ വേണം. എന്തിനാണത്? നല്ല കാര്യങ്ങളുടെ ഖിറാഅത്ത് ഒന്നിലധികം തവണ ആവർത്തിച്ച് കേട്ട് നമ്മൾ ഉറപ്പ് വരുത്തുക. എങ്ങനെയാണ് ഈ ആയത്ത്, ഈ ലഫ്ളു പാരായണം ചെയ്യേണ്ടത്, നിയമങ്ങൾ, അത് ഇതേപോലെയുള്ള ഏതെങ്കിലും വലിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുടെ ഖിറാഅത്ത് നാം പലതവണ കേട്ട് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നാം അത് അതേപോലെ നോക്കി തന്നെ പാരായണം ചെയ്ത് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് നാം റെക്കോർഡ് ചെയ്തത് വേണമെങ്കിൽ ഒന്നുകൂടി നമ്മൾ കേൾക്കുക. അത് കേട്ടിട്ട് നാം മുസ്ഹഫിലേക്ക് നോക്കുക, വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടോ. ഇങ്ങനെയെല്ലാം ചെയ്യൽ വളരെ നല്ലതാണ്. എല്ലാവരും ഇതേപോലെ റെക്കോർഡർ വേണമെങ്കിലേ ഇഫ്ളാക്കാവൂ എന്ന കാര്യമൊന്നുമല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ഉസ്താക്കന്മാരില്ലാത്ത ഒരു സാഹചര്യമോ സന്ദർഭമോ നമുക്കുണ്ടെങ്കിൽ, വീട്ടിലിരുന്ന് ഹിഫ്ളാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വബുത്തുൽ മസാഹിഫ് എന്നത്, മുസ്ഹഫിൽ അത് എങ്ങനെ പാരായണം ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതിൽ വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ഏറെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒന്നാമത് ഹിഫ്ളാക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ദബ്ത്തുൽ മുസ്ഹഫാണ്. മുസ്ഹഫ് ഏറ്റവും ശരിയായ രൂപത്തിൽ ഉസ്മാനി റസ്മിൻ്റെ അടിസ്ഥാനത്തിൽ അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, ആ നിയമങ്ങളൊക്കെ പഠിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി വരുന്നത് രണ്ടാമത്തത് ഹിഫ്ളാണ്. രണ്ടാമത്തത് ഹിഫ്ളാണ്. എങ്ങനെയാണ് ഹിഫ്ളാക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഹിഫ്ള് എന്ന് പറഞ്ഞാൽ ഹഫിള, യഹ്ഫളു ഹിഫ്ളൻ, സൂക്ഷിക്കുക എന്നാണ്. എവിടെ സൂക്ഷിക്കുക? ഒരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുകയല്ല, അതല്ലെങ്കിൽ പാരായണം ചെയ്ത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയല്ല, ഇതിനൊന്നും ഹിഫ്ള് എന്ന് പറയില്ല. പിന്നെയോ, നാം ഖുർആനിനെ അതിൻ്റെ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഹിഫ്ളാക്കലാണ്, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കലാണ്. ബൽഹുവ ആയാത്തുൻ ബയ്യിനാത്തുൻ ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽം. അപ്പം നമ്മുടെ ഹൃദയത്തിലേക്ക് അതിനെ സൂക്ഷിക്കണം, ആവശ്യമുള്ളപ്പോൾ പുറത്തെടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഹിഫ്ളിന് ഉലമാക്കൾ അർത്ഥം പറഞ്ഞു സ്വാനഹു വറഅ, സംരക്ഷിക്കുക എന്നാണ്. കാത്തു സൂക്ഷിക്കുക, നഷ്ടപ്പെട്ടു പോവാതെ. പേജുകളിൽ നിന്ന് നഷ്ടപ്പെട്ടാലും അതേപോലെ തന്നെ റെക്കോർഡിങ്ങുകളിൽ നിന്ന് നഷ്ടപ്പെട്ടാലും ഹൃദയത്തിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയണം. അതിനെന്തു വേണം? നല്ല ഹിഫ്ള് വേണം, നല്ല ഹിഫ്ള് വേണം, സൂക്ഷിക്കണം. ഹിഫ്ള് എന്ന് പറയുന്നത് സൂക്ഷിക്കലാണ്, അപ്പം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ആ നിലക്ക് പരിശുദ്ധ ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റവും സംരക്ഷിതമായ രൂപത്തിൽ മാറ്റുന്നതിന്, എഴുതി വെക്കുന്നതിന്, റെക്കോർഡ് ചെയ്യുന്നതിനാണ് ഹിഫ്ള് എന്ന് പറയുക. അവിടെ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലം നമ്മളുടെ ഹൃദയമാണ്. ആവശ്യമുള്ളപ്പോൾ നമ്മുടെ നാവിലൂടെ അത് പ്ലേ ചെയ്യാൻ പറ്റണം. ഏത് ഭാഗമാണോ ഉദ്ദേശിക്കുന്നത്, ഏത് ഭാഗത്തു നിന്നാണോ പറയുന്നത്, ആ ഭാഗം പ്ലേ ചെയ്യാൻ പറ്റണം. അത്രക്ക് കൃത്യമായിട്ടായിരിക്കണം നാം അതിനെ ഹിഫ്ളാക്കേണ്ടത്. എങ്കിൽ എങ്ങനെയാണ് നാം ഹിഫ്ളാക്കേണ്ടത്? ഇത്രയും നല്ല രൂപത്തിൽ ഹിഫ്ളാക്കാൻ നമ്മെ സഹായിക്കുന്ന രീതി എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരാം. ആദ്യം മനസ്സിലാക്കുക, ഒരു ആയത്ത് അത് നാം ഹിഫ്ളാക്കണമെങ്കിൽ ഈ മേഖലയിൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത്, അവരിൽ മഹാഭൂരിപക്ഷവും പറയുന്നത്, ഒരു ആയത്ത് ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും കൂടുതലല്ല പറഞ്ഞത്, ഏറ്റവും ചുരുങ്ങിയത് ഹിഫ്ളാക്കുന്ന സമയത്ത് 20 തവണയെങ്കിലും
ഒരു ആയത്ത് ഓതിയിരിക്കണം. 20 തവണയെങ്കിലും, താരതമ്യേന ചെറിയ ആയത്തുകളെ കുറിച്ചാണ് പറയുന്നത്, 20 തവണയെങ്കിലും ഒരു ആയത്ത് റിപ്പീറ്റ് ചെയ്ത് ഓതിയിരിക്കണം. അപ്പോൾ ചില ആളുകൾ പറയും 2 തവണ ഓതുമ്പോഴേക്ക് എനിക്ക് ഹിഫ്ളായി. അതൊരു തോന്നൽ മാത്രമാണ്. കാരണം അങ്ങനെ ഹിഫ്ളായി എന്ന് തോന്നുന്നവർ പുറത്തിറങ്ങിയാൽ അവരോടത് മറന്നുപോകും, ഉറപ്പാണ്. നാം ഹിഫ്ളാക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പേജ് തന്നെ ഒരു പക്ഷേ ചില ആളുകൾക്ക് പെട്ടെന്ന് ഹിഫ്ളായേക്കാം. പക്ഷേ അതിൽ നാം വഞ്ചിതരാവരുത്. നാം 2 തവണ ഓതിയിട്ട് ഹിഫ്ളായാലും ശരി, ഏറ്റവും ചുരുങ്ങിയത് ഒരു ആയത്ത് 20 തവണയെങ്കിലും നാം പാരായണം ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നാം ഇത് സൂറത്തുൽ ബഖറയിലെ അതിൻ്റെ തുടക്കത്തിലുള്ള ഭാഗമാണ്. ആദ്യത്തെ പേജ് കഴിഞ്ഞാൽ 3-ാമത്തെ പേജിലുള്ള ഭാഗമാണ്. ഇവിടെ ശ്രദ്ധിക്കുക ഈ ആയത്ത്. ഔദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹ്. ഈ ആയത്താണ് നമ്മൾ പഠിക്കാൻ വിചാരിക്കുന്നത്, ഹിഫ്ളാക്കാൻ വിചാരിക്കുന്നത്. എങ്കിൽ ഈ ആയത്ത് ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ടത് ഇതാണ്. ആദ്യം മുസ്ഹഫിൽ നോക്കിക്കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മുസ്ഹഫിൽ നോക്കിക്കൊണ്ട് ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹ്. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹ്. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹ്. ഇങ്ങനെ 20 തവണ ആദ്യമൊന്ന് നോക്കി ഓതിയതിന് ശേഷം എപ്പോഴാണോ കാണാതെ ഓതാൻ നമുക്ക് കഴിയുന്നത്, അങ്ങനെ കാണാതെ ഓതാൻ കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ 20 തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഭാഗങ്ങൾ ഓതണം. പിന്നെ തൊട്ടടുത്ത ആയത്തിൽ ഖതമല്ലാഹ് എന്ന് ഞാൻ ഓതി, അതെന്തിനാണ് എന്ന് ഇൻഷാല്ലാ അടുത്ത വിഷയം പറയുമ്പോൾ നാം പറയും. അപ്പോൾ ചുരുക്കത്തിൽ ഒരായത്തിനെ ഹിഫ്ളാക്കേണ്ടത് 20 തവണ ഇങ്ങനെ ഓതിയിട്ടാണ്. അപ്പോൾ ചില ആളുകൾക്ക് സംശയം, ഈ ഒരായത്ത് മുഴുവനായി ഒറ്റ തവണ ഓതി പഠിക്കാൻ പറ്റില്ലെങ്കിൽ എങ്ങനെ ചെയ്യണം? അവിടെ നമുക്ക് ഈ ആയത്തിനെ 3 ഭാഗങ്ങളാക്കി തിരിക്കാം. എല്ലാവർക്കും വലിയ ആയത്തുകൾ പഠിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ചില ആയത്തുകൾ ഒരു പേജ് മുഴുവനുള്ള ആയത്തുകളുണ്ട്. അത് ഇതേപോലെ ഒറ്റയടിക്ക് 20 തവണ ഓതുകയാണോ വേണ്ടത്? അല്ല. അവിടെ നമ്മൾ ആയത്തുകളെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പഠിക്കണം. ഉദാഹരണത്തിന് ഈ ആയത്ത് തന്നെ ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റാത്തവർ എന്താ ചെയ്യേണ്ടത്? ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം, ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം, ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം. ഇത് പല തവണ ആവർത്തിക്കുക. ഞാൻ പറഞ്ഞു മിനിമം 20 തവണയെങ്കിലും എത്തേണ്ടതുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ഭാഗം പഠിക്കുമ്പോൾ, ആദ്യം നമ്മൾ സവാഉൻ അലൈഹിം വരെ പഠിച്ചിട്ടുണ്ട്, എന്നാലും അടുത്ത ഭാഗം പഠിക്കുമ്പോൾ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും, സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും, ഇങ്ങനെ തന്നെ അവിടെ നിന്ന് കൂട്ടിയിട്ട് ഓതണം. എന്തിനാണത്? നമുക്ക് ആയത്ത് ഓതുമ്പോൾ അതിൻ്റെ ഒഴുക്ക് കിട്ടാൻ. നേരെ മറിച്ച് സവാഉൻ അലൈഹിം വരെ പഠിച്ചു, പിന്നെ അഅൻദർതഹും അം ലം തുൻദിറുഹും എന്നാണ് നാം പഠിക്കുന്നതെങ്കിൽ ചിലപ്പോൾ സവാഉൻ അലൈഹിം എത്തിയാൽ അടുത്ത ഭാഗം മറന്നു പോകും, അടുത്ത ഭാഗം ഓതാൻ പ്രയാസമുണ്ടാവും. അപ്പം തലച്ചോറിനെ ശീലിപ്പിക്കണം. എന്താണ്? ഒരു വേർഡ് കഴിഞ്ഞാൽ അടുത്ത വേർഡ് ഓട്ടോമാറ്റിക്കായി വരണം. അത്രമാത്രം തലച്ചോറിനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആയത്തുകളെ മുറിക്കുമ്പോൾ, മുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, തൊട്ടടുത്ത ഭാഗം പഠിക്കുമ്പോൾ നാം പഠിച്ച ആദ്യത്തെ ഭാഗത്തിൻ്റെ അവസാന ഭാഗത്തിൽ നിന്നും തുടങ്ങണം. സവാഉൻ അലൈഹിം അഅൻദർതഹും. ശരി, ഇനി നമ്മൾ ലാ യുഅ്മിനൂന ഖതമല്ലാ എന്ന ഭാഗമാണ് പഠിക്കേണ്ടത്. അപ്പോൾ എന്ത് വേണം? അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ, അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ, അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാ, അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാ, അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാ. ഇങ്ങനെ തന്നെ ഓതണം. എന്ന് പറഞ്ഞാൽ ആദ്യം ചൊല്ലിയതിൻ്റെ അവസാന ഭാഗത്തു നിന്ന് എടുത്തിട്ടാണ് പിന്നീട് അതിനെ കൂട്ടിച്ചേർക്കേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതും 20 തവണ ആവർത്തിച്ചുകൊണ്ട് പിന്നീട് കൂട്ടി ഓതിക്കൊണ്ട് നാം എന്ത് ചെയ്യണം? ഈ ആയത്ത് കംപ്ലീറ്റ്, എനിക്ക് ഒരു തെറ്റും കൂടാതെ ഓതാൻ പറ്റും എന്ന ആ ഒരവസ്ഥ വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആയത്തുകളെ കഷ്ണമാക്കി പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഓതുക ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹ് എന്നിങ്ങനെ വീണ്ടും ഒരു 5-ോ 10-ോ തവണ ഒരു തെറ്റും കൂടാതെ ഓതി എന്ന് ഉറപ്പ് വരുത്തിയാൽ പിന്നെ നമുക്ക് അടുത്ത ആയത്തെ ഹിഫ്ളാക്കാം. അതും എങ്ങനെ? ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിഷാവതു വലഹും അദാബുൻ അദീം വമിനന്നാസി.
ഇങ്ങനെ ഒരു ആയത്ത് മുഴുവൻ പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇല്ലെങ്കിലോ ഞാൻ രണ്ടാമത് പറഞ്ഞതുപോലെ മുറിച്ച് മുറിച്ച് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വരെ പിന്നെ വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിഷാവതുൻ അവിടെ വരെ പിന്നെ ഗിഷാവതുൻ വലഹും അദാബുൻ അദീം വമിനന്നാസി ഇങ്ങനെ അതും 20 തവണ ആവർത്തിക്കുക പിന്നീട് മുഴുവൻ ആയത്തും ഓതുക ഒരൊറ്റ തെറ്റുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം ഈ രണ്ടായത്തുകൾ വീണ്ടും കൂട്ടിയോതണം ഈ രണ്ടായത്തുകൾ വീണ്ടും കൂട്ടിയോതണം പിന്നെ അതേപോലെ മൂന്നാമത്തെ ആയത്ത് പിന്നെ ഈ മൂന്നായത്തും കൂട്ടിയോതണം പിന്നെ നാലാമത്തെ ആയത്ത് പിന്നെ ഈ നാലായത്തും കൂട്ടിയോതണം അങ്ങനെ ഇൻഷാ അള്ളാ ഈ ആയത്തിലെ അവസാനത്തെ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ ഈ പേജ് നമ്മൾ അവസാനിപ്പിക്കണം. ഹിഫ്ളിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ ആയത്തുകളും ഇതേപോലെ പഠിച്ച് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് എവിടെയാണ്? ഈ പേജിലെ അവസാനത്തെ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് അവസാനിക്കുന്നിടത്ത് ഈ പേജിലെ ഹിഫ്ള് നാം പൂർത്തിയാക്കുന്നു. ഇനി ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മൂന്നാമത്തെ കാര്യമാണ് റബത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, യഥാർത്ഥത്തിൽ റബത്ത എന്ന് പറഞ്ഞാൽ കൂട്ടിക്കെട്ടുക, കൂട്ടിച്ചേർക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ തലച്ചോറിന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു ഒഴുക്ക് വേണം. മുറിഞ്ഞു മുറിഞ്ഞാൽ തലച്ചോറ് കൺഫ്യൂസ്ഡ് ആവും, മറിച്ച് ഒരൊറ്റ ഒഴുക്കിൽ അത് വരേണ്ടതുണ്ട്. അതിനുവേണ്ടി പദങ്ങളെ അതേപോലെ തന്നെ ആയത്തുകളെ രണ്ട് പേജുകളെ തമ്മിലെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പഠിക്കുന്നതിനാണ് റബത്ത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, നേരത്തെ ഹിഫ്ളിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ നാം പറഞ്ഞു അംലം തുദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാ. ഇങ്ങനെയാണ് ആദ്യത്തെ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത്. ആദ്യത്തെ ആയത്ത് പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആ ആയത്ത് തീരുന്നിടത്തിൽ നിർത്തിയിട്ട് ഈ ഒരായത്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത ആയത്ത് എന്നതിലേക്ക് പോവരുത്. മറിച്ച് ആദ്യത്തെ ആയത്ത് പഠിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ കരുതണം രണ്ടാമത്തെ ആയത്തിൻ്റെ തുടക്കം. അത് ആദ്യത്തെ വേർഡോ അല്ലെങ്കിൽ രണ്ട് വേർഡുകളോ ആവാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമത്തെ ആയത്ത് പഠിക്കുമ്പോൾ എപ്പോഴും അംലം തുദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാ ഇങ്ങനെ തന്നെ പഠിക്കണം. എന്തിനാണത്? പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഒരായത്ത് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആയത്ത് കിട്ടുകയില്ല. എന്തുകൊണ്ടാണ്? പഠിക്കുമ്പോൾ ഇവിടെ വെച്ച് മുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ തലച്ചോറിന് ഒരല്പം കൺഫ്യൂഷൻ ഉണ്ടാവും അടുത്ത ആയത്ത് കിട്ടാൻ. എന്നാൽ പഠിക്കുമ്പോഴേ നമ്മൾ ഇതിനെ ചേർത്താണ് പഠിച്ചതെങ്കിൽ തലച്ചോറിന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഉടനെ തന്നെ ഖതമല്ലാ എന്ന് ഓട്ടോമാറ്റിക്കായി വന്നുകൊള്ളും. ഇതിനു വേണ്ടിയാണ് നമുക്ക് ഉലമാക്കൾ ഇത് വിശദീകരിച്ച് തന്നത്. എപ്പോഴും നമ്മൾ ഈ ആദ്യത്തെ ആയത്ത് അവസാനിക്കുന്നതും രണ്ടാമത്തെ ആയത്ത് തുടങ്ങുന്ന ഭാഗവും ചേർത്ത് തന്നെ പഠിക്കണം. അങ്ങനെ തന്നെയാണ് ഇവിടെയും വാല അബ്സ്വാരിഹിം ഗിഷാവത്തും വലഹും അദാബുന അദീം വമിനന്നാസി അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇങ്ങനെ ആയത്തുകളെ തമ്മിൽ ചേർക്കുന്നതിനാണ് റബുത്തുൽ ആയാത്ത് എന്ന് പറയുക. റബുത്തുൽ ആയാത്ത്, ആയാത്തുകളെ കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഒരായത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആയത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി ഒരായത്തിനെ തന്നെ മുറിക്കുമ്പോഴും അങ്ങനെ തന്നെ. അതിനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഇവിടെ ഇന്നല്ലദീന കഫറു സവാഉന അലൈഹിം വരെയാണ് ഒരാൾ ഹിഫ്ളാക്കിയതെങ്കിൽ അടുത്ത ഭാഗം പഠിക്കുമ്പോൾ സവാഉന അലൈഹിം അൻതർത്തഹും തന്നെ പഠിക്കണം. അപ്പോൾ തലച്ചോറിന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അത് വാക്കുകൾ തമ്മിലുള്ള റബുത്തുകളാണ്. ഇത് ആയാത്തുകൾ തമ്മിലാണ്. രണ്ടാമത്തതാണ് റബുത്തുൽ ഔജുഹ് എന്ന് പറയും. വജുഹ് എന്ന് പറഞ്ഞാൽ ഒരു പേജിൻ്റെ ഒരു പുറം, ഇതിനാണ് വജുഹ് എന്ന് പറയുക. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതിനാണ് വജുഹ് എന്ന് പറയുക. ഇങ്ങനെയുള്ള പേജിൻ്റെ പുറങ്ങൾക്കാണ് ഔജുഹ് എന്ന് പറയുന്നത്. അപ്പോൾ റബുത്തുൽ ഔജുഹ് എന്ന് പറഞ്ഞാൽ ഒരു പേജ് കഴിഞ്ഞ് തൊട്ടടുത്ത പേജ് വരണം. അപ്പോൾ പല ആളുകളും ഹിഫ്ളാക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു പേജ് കംപ്ലീറ്റ് ഇവിടെ വരെ പഠിക്കും, പിന്നെയാണ് അടുത്ത പേജ് പഠിക്കുക. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തലച്ചോറിന് കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ പേജ് കഴിഞ്ഞാൽ തൊട്ടടുത്ത പേജ് എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നതിൽ പലരും സ്റ്റക്കായി പോവാറുണ്ട്. ഈ സ്റ്റക്കായി പോകുന്ന അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ആദ്യത്തെ ഭാഗം പേജ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. പിന്നെ രണ്ടാമത്തെ പേജിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ നമ്മൾ പഠിക്കേണ്ടത്. രണ്ടാമത്തെ പേജിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ പഠിക്കേണ്ടത്. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുകൾ തമ്മിലുള്ള ഈ കൂട്ടിച്ചേർക്കൽ നിർബന്ധമാണ്. നമ്മൾ ഈ പേജ് അവസാനിക്കുമ്പോഴും എങ്ങനെയായിരിക്കണം? ഫീ തുഗിയാനിഹിം യഅമഹൂൻ ഉലാഇക്കല്ലദീനഷ്തറവു ദലാല ഫീ തുഗിയാനിഹിം യഅമഹൂൻ ഉലാഇക്കല്ലദീനഷ്തറവു ദലാല ഇങ്ങനെ പറഞ്ഞാണല്ലോ നമ്മൾ നേരത്തെ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗമാണ് എന്നതിൽ ആർക്കും
പ്രയാസം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ആയത്ത് പഠിക്കുന്നു, ഉലായിക്കല്ലദീന ഇഷ്തറവു ദലാലത ബിൽ ഹുദ فما ربحت تجارتهم وما كانوا مهتدين مثلهم كمثل الذي استوقد نارا വേഗം കിട്ടും. അപ്പോൾ പേജുകൾ തമ്മിലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി ഇതിന് വേറൊരു രൂപം കൂടിയുണ്ട്. നമ്മൾ ഒന്നാമത്തെ പേജ് പഠിക്കുമ്പോൾ ഇനി ഇവിടെ വെച്ച് നിർത്തുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നിർത്തേണ്ടത് ഇവിടെ വെച്ചായിരിക്കണം. അതായത് ഒരു പേജ് പഠിക്കുമ്പോൾ ഒന്നുകിൽ ഇവിടെ വെച്ച് നിർത്തുക അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുക. കാരണം ആ ഒരു ഒഴുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ആയത്തുകൾ അവസാനിക്കുന്നിടത്ത് വെച്ച് നിർത്താതെ തൊട്ടടുത്ത ആയത്ത് കൂടി കൂട്ടി പഠിക്കുക. ഇങ്ങനെ ആയത്തുകൾ തമ്മിലുള്ള റബുത്തും പേജുകൾ തമ്മിലുള്ള ആ ബന്ധിപ്പിക്കലും ക്ലിയറായാൽ അൽഹംദുലില്ല, ഒരായത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആയത്ത്, ഒരു പേജ് കഴിഞ്ഞാൽ തൊട്ടടുത്ത പേജ്, കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ഓതാൻ സാധിക്കും. അതുകൊണ്ട് ഹിഫ്ളാക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് 20 തവണയെങ്കിലും ഒരായത്ത് മിനിമം ആവർത്തിച്ച് പഠിക്കണം. അതോടൊപ്പം രണ്ടായത്തുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പഠനം മറന്നു പോകാൻ പാടില്ല. പേജുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പഠനവും മറന്നു പോകാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ വളരെ ഒഴുക്കോടുകൂടി അൽഹംദുലില്ല നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കുന്നതാണ്. നാലാമത്തെ വിഷയമാണ് അൽ മുറാജ. അതുകൂടി പറഞ്ഞ് ഇന്നത്തെ ദർസ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. ഇനി ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന നാലാമത്തെ കാര്യമാണ് ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മുറാജ. മുറാജ എന്ന് പറഞ്ഞാൽ നാം പഠിച്ചു പോയാൽ, നമുക്കറിയാം ഓരോ ദിവസവും പുതിയ പാഠങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പഴയ പാഠങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് മറന്നുപോകും. പിന്നീട് അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പഠനത്തിൻ്റെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോവേണ്ടുന്ന, അതിനായി എല്ലാ ദിവസവും പ്രത്യേക സമയം തന്നെ കണ്ടെത്തേണ്ടുന്ന വിഷയമാണ് മുറാജ. കഴിഞ്ഞ പാഠങ്ങൾ ഓതി ക്ലിയറാക്കുക, റിപ്പീറ്റ് ചെയ്യുക, അതിനാണ് മുറാജ എന്ന് പറയുന്നത്. മുറാജയുടെ വളരെ ചെറിയൊരു രൂപം, വേറെയും ഉന്നതമായ രീതികളുണ്ട്, പക്ഷേ സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലക്ക് ഒരു ചെറിയ രൂപമാണ് പരിചയപ്പെടുത്തി തരുന്നത്. നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ 30 ജുസുകളാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു ജുസ്, ഒരാൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ ജുസ് ആണല്ലോ. ഒരു ജുസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹിസ്ബുകളാണ് ഒരു ജുസ്. ഖുർആനിൽ 60 ഹിസ്ബുണ്ട്, കാരണം 30 ജുസാണ്, 30 × 2 60 ഹിസ്ബുകളുണ്ട്. ഇങ്ങനെ 2 ഹിസ്ബ് കൂടിയാലാണ് ഒരു ജുസ്. അപ്പോൾ അര ഹിസ്ബ് എന്ന് പറയുന്നത് ഖുർആനിൻ്റെ കാൽ ജുസ് ആണ്. അര ഹിസ്ബ് എന്ന് പറയുന്നത് ഖുർആനിൻ്റെ കാൽ ജുസ് ആണ്. ഒരു ഹിസ്ബ് എന്ന് പറഞ്ഞാൽ അര ജുസ് ആണ്. 2 ഹിസ്ബ് എന്ന് പറഞ്ഞാൽ ഒരു ജുസ് ആണ്. അപ്പോൾ നാം പുതിയൊരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ കാൽ ജുസ് ആവുന്നതുവരെ, എന്ന് പറഞ്ഞാൽ അര ഹിസ്ബ് ആവുന്നതുവരെ നാം തുടക്കം മുതൽ തന്നെ പഠിച്ചത് മുതൽക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ പഠിക്കണം. അതൊക്കെ നമ്മുടെ പുതിയ പാഠത്തിൽ തന്നെ ഉൾപ്പെടുത്തണം. കാൽ ജുസ് വരെ, കാൽ ജുസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാൽ ജുസ് മുതൽ അര ജുസ് വരെയുള്ള ഭാഗം രണ്ടാമത്തെ പാഠമായിട്ട് അവിടെ മുതൽ പഠിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഈ ആദ്യത്തെ കാൽ ജുസ് എന്ത് ചെയ്യും? അവിടെ മുതലാണ് നമ്മൾ മുറാജ തുടങ്ങേണ്ടത്. അതേ ദിവസം തന്നെ തത്തുല്യമായ മറ്റൊരു സമയം കണ്ടെത്തിയിട്ട് ഈ ആദ്യത്തെ കാൽ ജുസ് എല്ലാ ദിവസവും പാരായണം ചെയ്യണം. അപ്പോഴേക്ക് പുതിയ പാഠം അര ജുസിൽ എത്തിയിട്ടുണ്ടാകും. ശേഷം പിന്നീട് നമുക്ക് മുറാജയ നടത്തേണ്ടത് അര ജുസ് വരെ മുറാജയ നടത്തണം. അത് 1, 2, 3, 4, 5 തവണ, ഏറ്റവും ചുരുങ്ങിയത് ഉലമാക്കൾ പറഞ്ഞത് 5 തവണയെങ്കിലും ആ അര ജുസ് മുറാജയുടെ സന്ദർഭത്തിൽ തെറ്റുകൂടാതെ ഓതണം എന്നാണ്. തെറ്റുകൾ കൂടാതെ 5 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഓതണം. പിന്നീട് പുതിയ പാഠം 3/4 ജുസിലേക്ക്, അര മുതൽ പിന്നീട് 3/4 ജുസിലേക്കാണ് പുതിയ പാഠം പോവേണ്ടത്. പുതിയ പാഠം പഠിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ആദ്യം മുതലേ വേണ്ട, അര ജുസ് മുതൽ 3/4 ജുസ് വരെ ഉള്ളത്, അങ്ങനെ കാൽ ജുസ് അങ്ങനെയാണ് പുതിയ പാഠങ്ങൾ പോവേണ്ടത്. എന്നാൽ പഴയ പാഠങ്ങളോ നാം ഓതി നോക്കാതിരിക്കുന്നില്ല. മുറാജയുടെ സമയത്ത് നമ്മൾ കാൽ ജുസ് ആയി, പിന്നീട് അര ജുസ് ആണെങ്കിൽ അര ജുസ് വരെ, ഒരു ജുസ് ആണെങ്കിൽ ഒരു ജുസ് വരെ മുറാജ നടത്തിക്കൊണ്ടിരിക്കണം. അത് ഡെയിലി നമുക്ക് കാൽ ജുസ് മുറാജ നടത്തിയാൽ മതി. പിന്നീട് 2, 3, 4 ജുസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അര ജുസ് മുറാജ നടത്തണം. എന്നാൽ ഒരു 10 ജുസ് എത്തിക്കഴിഞ്ഞാൽ ഒരു ജുസ് എല്ലാ ദിവസവും മുറാജ നടത്തണം.
ഹാഫിളുകളായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മൂന്ന് ജുസ് എങ്കിലുമാണ് ഉലമാക്കൾ മുറാജ പറഞ്ഞിട്ടുള്ളത്. ഈ നിലക്ക് റിപ്പീറ്റേഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇല്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ വളരെ പെട്ടെന്ന് തന്നെ നമ്മളോട് മറന്നുപോകും. അപ്പോൾ ഈ ഒരു കണക്കുകളൊക്കെ നമ്മൾ കൃത്യമായി എഴുതി വെച്ച് നാം കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാ വളരെ നല്ല രൂപത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുവാനും അത് മറന്നുപോവാതെ സൂക്ഷിക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ഹിഫ്ളിനെ ഏറ്റവും ശരിയായ രൂപത്തിലും കുറ്റമറ്റതുമാക്കുവാൻ വേണ്ടിയുള്ള ഇത്തരം നിർദ്ദേശങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.